പുതുപ്പള്ളിയുടെ പ്രബുദ്ധരായ സമ്മതിദായകരോട് ഒരു അഭ്യർത്ഥന നടത്തുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പുതുപ്പള്ളിയിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തെ മലീമസമാക്കാനുള്ള ഒരു ശ്രമം നടന്നു വരുന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. രാഷ്ട്രീയം എന്ത് എന്നതിനെപ്പറ്റി നമുക്ക് ഒരു അടിസ്ഥാന ബോധ്യമുണ്ടാകണം. പൊളിറ്റിക്സ് എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ്. ഗ്രീക്ക് ഭാഷയിൽ പോലീസ് എന്ന് പറഞ്ഞാൽ പട്ടണമെന്നാണ്, സിറ്റി സ്റ്റേറ്റ് എന്നാണ്. അപ്പം അവരുടെ കാഴ്ചപ്പാടിൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ ഞാൻ പറയട്ടെ ആദ്യം, ദി ആർട്ട് ഓഫ് ലിവിങ് ടുഗദർ ഹാർമോണിയസ്ലി ഇൻ എ സിറ്റി, പരസ്പര സൗഹാർദ്ദത്തോടെ ജനക്ഷേമത്തെ മാത്രം മുൻനിർത്തി ആളുകൾ സഹവസിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിൻ്റെ പേരാണ് പൊളിറ്റിക്സ്. അതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ അർത്ഥം. നാം അതിൽ നിന്ന് എത്രയോ ദൂരെ ആയിരിക്കുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ടാണ് ജനക്ഷേമത്തിനല്പം പോലും വിലയില്ലാത്ത ഒരു രാഷ്ട്രീയ സംസ്കാരവും ദർശനവും പ്രവർത്തന രീതിയും നമ്മുടെ ഇടയിൽ ഒരു ദുസ്വപ്നം പോലെ നമ്മെ വേട്ടയാടുന്നത്. കേരള സംസ്ഥാനത്തിൻ്റെ അർത്ഥപതനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയം എന്ന ആശയത്തിൽ രാഷ്ട്രം മാറ്റി വെറും ഈയം മാത്രം വച്ചിരിക്കുന്നത് കൊണ്ടാണ്. പണ്ടൊക്കെ ആരുടെയെങ്കിലും തല കിളി പറന്നു പോയാൽ അവനെപ്പറ്റി പറയും, അവന് തലയ്ക്ക് ഈയം പിടിച്ചെന്ന് തോന്നും. എന്നാൽ രാഷ്ട്രീയം വെറും അതുപോലെ ഈയത്തിൻ്റെ മാത്രം ഒരവസ്ഥയാണോ എന്ന് തോന്നിപ്പോകത്തക്ക വിധത്തിലാണ് ചില തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മിടഞ്ഞിട്ട് രാഷ്ട്രീയത്തിൻ്റെ കൊയ്ത്ത് നടത്താനായ ആളുകൾ ചിന്തിക്കുന്നത്. എനിക്ക് പുതുപ്പള്ളി നിവാസികളെപ്പറ്റി ബഹുമാനമുണ്ട്, പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. അവർ ഇപ്രകാരമുള്ള ദുഷിച്ച പരിഷ്കൃത ലോകത്തിനൊരിക്കലും ഇണങ്ങാത്ത, ആത്മാഭിമാനമുള്ള ഒരു ജനതയ്ക്ക് ഒരിക്കലും സ്വീകാര്യമല്ലാത്ത രാഷ്ട്രീയ കുതന്ത്രങ്ങളെ മാത്രം ആസ്പദമാക്കി ഒരു തിരഞ്ഞെടുപ്പിനെ ആവിഷ്കരിക്കുക, അതിൽ ജയാപജയങ്ങൾ നിശ്ചയിക്കുക, ഇത് വളരെ അപമാനകരമാണ് എന്ന് മാത്രമല്ല, ഇത് അപകടകരം കൂടിയാണ്. ഇതെത്ര നികിഷ്ടമാണെന്ന് നിങ്ങൾ നോക്കൂ. ഇപ്പോൾ പുതുപ്പള്ളിയിലെ ജനം അവരുടെ സമ്മതിദായ അവകാശം പ്രയോജനപ്പെടുത്തേണ്ടത്, ആരെ തിരഞ്ഞെടുക്കണം ആരെ തിരഞ്ഞെടുക്കേണ്ട തീരുമാനിക്കേണ്ടത്, മാത്യു കുഴൽനാടനും വീണ വിജയനും തമ്മിലുള്ള യുദ്ധം കൊണ്ടാണോ, അവർ തമ്മിലുള്ള പരസ്പര കലഹം കൊണ്ടാണോ, അല്ലെങ്കിൽ അവരുടെ പേരിൽ നടത്തിക്കൊണ്ട് വരുന്ന ഈ മാമാങ്കം കൊണ്ടാണോ? തികച്ചും ബാലിശമായ വ്യക്തിത്വമുള്ള ആളുകൾ, ബുദ്ധി ഉപയോഗിക്കാൻ അറിയാൻ മേലാത്ത ആളുകൾ, തിരിച്ചറിവില്ലാത്ത ആളുകൾ, ചിലപ്പോൾ പൊതുരംഗത്ത് വന്നിങ്ങനെ പട്ടിയും പൂച്ചയും കടിക്കുന്നത് പോലെ കടിച്ചുവെന്ന് വരാം, അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു മാനദണ്ഡത്തിൽ നിന്ന് വളരെ താഴെ മാത്രം പ്രവർത്തിക്കാൻ അറിയാവുന്ന ആളുകൾ ഇങ്ങനെ പരസ്പരം ആക്രമിച്ചും അള്ളിയും കടിച്ചും പറിച്ചും മറ്റ് എതിരാളിയെ തോൽപ്പിച്ച് ഞാൻ വിജയത്തിൻ്റെ മുകുടം അണിഞ്ഞുകൊണ്ട് മാന്യനായി നടക്കാം എന്ന് വിചാരിക്കാം. ഇപ്പം നമ്മൾ രണ്ട് മൂന്നാല് പട്ടികളുടെ മുമ്പിലോട്ട് ഒരു എല്ല് കഷ്ണം എറിഞ്ഞു കൊടുത്താൽ എന്ത് സംഭവിക്കും? അപ്പോൾ പരസ്പരം കടിച്ച് കുരച്ച് കുളവാക്കി അതിലേറ്റവും ശക്തനായ പട്ടി എല്ലും കൊണ്ട് പോകും. ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതും പുതുപ്പള്ളി പോലെയുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് അരനൂറ്റാണ്ട് നമുക്ക് പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി ജനങ്ങളെ പ്രതിനിധീകരിച്ച, നാം എല്ലാവരും വിലമതിക്കുന്ന പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ, തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പട്ടികൾ എല്ലിനു വേണ്ടി പിടിക്കുന്നത് പോലെയാണോ നടക്കേണ്ടത്? നിങ്ങൾ ആലോചിക്കണം. ഞാനിത് ആരുടെയും സാഹചര്യം പിടിച്ച് പറയുന്നതല്ല, ഇത് ആര് ചെയ്താലും തെറ്റാണ്.
അതിലെ അപകടം കൂടെ സൂചിപ്പിച്ചിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. ദീർഘിപ്പിക്കാൻ മനസ്സനുവദിക്കുന്നില്ല. ഇത് മനുഷ്യനെ പറ്റിയ പണിയല്ല. ഇത് സംസ്കാരശൂന്യമായ ഒരു രാഷ്ട്രീയ മാമാങ്കത്തിൻ്റെ നഗ്നതാണ്ഡവമാണിത്. ഇത് അവസാനിപ്പിക്കണം എന്ന് പറയാനാണ്, എല്ലാവരുടെയും കാല് പിടിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന അപകടം എന്താണ്? എന്തുകൊണ്ടാണ് ഒരു ഇലക്ഷൻ ജയിക്കണമെങ്കിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പരസ്പരമായ ചീത്തവിളികളും പരസ്പര വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിഷം പൊതുരംഗത്ത് വന്ന് തുപ്പുന്ന പ്രക്രിയകളും, ഇതുകൊണ്ട് മാത്രമേ ജയിക്കാനൊക്കത്തുള്ളൂ എന്ന ഒരു കാഴ്ചപ്പാട് എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ കടന്നുകൂടിയിരിക്കുന്നത്? ഇതുകൊണ്ട് നമുക്ക് വരാവുന്ന വലിയ അപകടം എന്താണെന്ന് തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് ആളുകൾ ഇപ്രകാരമുള്ള ഒരു തന്ത്രം പ്രയോഗിക്കുന്നതെന്ന് ഞാൻ വളരെ ലളിതമായി ഒന്ന് പ്രതിപാദിച്ചു കൊള്ളട്ടെ. നമുക്ക് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ടെങ്കിലും തിരിച്ചുവിടാൻ ഏറ്റവും നല്ല മാർഗം ഈ പരസ്പര വിദ്വേഷത്തിൻ്റെ മാമാങ്കം പൊതുരംഗത്ത് പയറ്റുക എന്നതാണ്. ഒരാൾ വരുന്നു, ആക്രമിക്കുന്നു, മറ്റേയാൾ തിരിച്ചാക്രമിക്കുന്നു, ഒരാൾ ചീത്ത വിളിക്കുന്നു, മറ്റേയാൾ 10 ഡിഗ്രി കൂടുതൽ ചീത്ത വിളിക്കുന്നു, ഒരാൾ മലയാളത്തിൽ ചീത്ത വിളിക്കുന്നു, മറ്റേയാൾ സംസ്കൃതം ഉപയോഗിച്ച് ചീത്ത വിളിക്കുന്നു, ഒരാൾ അടിക്കുന്നു, മറ്റേയാൾ തൊടിക്കുന്നു, മൂന്നാമത്തെ ആൾ കഴിക്കുന്നു. ഇതാണ് രാഷ്ട്രീയം. ഇതിൻ്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? ഇപ്പം നമുക്കറിയാം, ഭാരതത്തിൽ പൊതുവെ ഒരു ഇലക്ഷൻ ജയിക്കണമെങ്കിൽ വർഗീയ കലാപം അഴിച്ചുവിടണം. അതിൻ്റെ അർത്ഥം എന്താണ്? വർഗീയ കലാപം അഴിച്ചുവിടുന്നതിൽ കൂടെ മനുഷ്യൻ്റെ സമ്മതിദായകരുടെ മനസ്സിൽ കടന്നുകൂടുന്ന വിഷം അവരെ നന്നായി ബാധിക്കുന്നത് കൊണ്ട് തലച്ചോറ് ഉപയോഗിച്ച്, അവർക്കുള്ള സൽബുദ്ധി ഉപയോഗിച്ച് വസ്തുതകളെ ഗ്രഹിപ്പാനും അത് മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആരെ തിരഞ്ഞെടുക്കണം, ആരെ ഉപേക്ഷിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ അവരറിയാതെ തന്നെ അവരിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള തന്ത്രമാണ്. ഇത് ആർക്കാണ് അറിയാൻ വയ്യാത്തത്? അതുപോലെ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഇവിടെ വർഗീയലകളെയല്ല പിന്നെയോ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള യുദ്ധം അവതരിപ്പിക്കുകയാണ്. ഓക്കെ, ഇത് കേരളത്തിൻ്റെ ഒരു ശാപമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് കേരളത്തിലെ അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ രണ്ട് സ്ത്രീകളെ അവതരിപ്പിച്ചു, അവരെ കൊണ്ട് യുദ്ധം ചെയ്തു, അവരെ കൊണ്ട് ആക്രമിപ്പിച്ചു, കേരള രാഷ്ട്രീയത്തെ വക്രീകരിച്ചു. അതിൻ്റെ ഫലമായി ആർക്കാണ്ട് ഗുണം കിട്ടി, മറ്റാർക്കാണ്ടോ നഷ്ടം. ഇങ്ങനെയുള്ള വാസ്തവത്തിൽ ലജ്ജ കൊണ്ട് തൊലിയുരിഞ്ഞു പോകേണ്ട ഒരു കാഴ്ചപ്പാടാണ്, ഒരു സമീപനമാണ്, ഒരു സമ്പ്രദായമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറയുന്ന ഈ കേരളത്തിൽ നടമാടുന്നത്, അരങ്ങേറുന്നതെന്ന് പറയുമ്പോൾ കേരളത്തെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ബോധം കെട്ടു പോകുകയാണ്. അത്രമാത്രം നികൃഷ്ടമാണ് ഈ പരിപാടി. ഇത് കത്തിച്ചു കളയാൻ സമയമായി. ഈ പരിപാടിയും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വരുന്ന ആരെയും നിങ്ങൾ സ്വീകരിക്കരുത്. അവരെ നിങ്ങളുടെ സർവവിധമായ സന്മാർഗബോധവും അതിൻ്റേതായ അധികാരവും ഉപയോഗിച്ച് നന്നേ ഫൽസിക്കണം. പുതുപ്പള്ളിയുടെ അഭിമാനത്തിന് കറവുള്ളുന്ന ഈ പരിപാടി നിർത്തണം എന്ന് പറയണം. ജനം ഇതിലെന്തോ നികൃഷ്ടമായ സന്തോഷം, പെർവേഴ്സ് ഡിലൈറ്റ് എന്ന് ഇംഗ്ലീഷിൽ പ്രയോഗമുണ്ട്, പെർവേഴ്സ് ഡിലൈറ്റ്, നികൃഷ്ടമായ ആനന്ദം അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടലിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കണക്കുകൂട്ടണമെങ്കിൽ പുതുപ്പള്ളിയിലെ സമ്മതിദായകരെപ്പറ്റി, പുതുപ്പള്ളിയിലെ നല്ല ജനത്തെപ്പറ്റി, ഇത് മെടച്ചുവിടുന്ന ആളുകളുടെ അഭിപ്രായം എന്താണ്, അവർ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾ ഈ പട്ടിയും പൂച്ചയും പോലെ മാത്രമാണെന്നല്ല ചിന്തിക്കുന്നത്, നിങ്ങൾക്കല്ലാതെ ചിന്തിക്കാൻ കഴിവുണ്ട് എന്ന് അല്പമെങ്കിലും വിചാരിക്കുകയോ അതിനെ മാനിക്കുകയോ ചെയ്യുന്ന ആരെങ്കിലും ഈ പരിപാടി ചെയ്യുമോ? അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇപ്രകാരമുള്ള നികൃഷ്ടമായ ചിന്താഗതികളും സമീപനങ്ങളും എന്നേക്കുമായി ഉന്മൂലനാശം ചെയ്യത്തക്കവണ്ണം നീ വരുന്ന പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് ഒരു നല്ല അവസരമായി പുതുപ്പള്ളിയിലെ പ്രബുദ്ധരായ ജനത തിരിച്ചറിയുകയും ഇതിനെപ്പറ്റി വ്യക്തമായ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്താൽ
കേരളത്തിലെ ആകമാനം ഈ വിഷത്തിൽ നിന്ന് ഈ വിഷം ഇറക്കാനായിട്ട് നമുക്ക് കഴിയും. വിഷമിറക്കാനായിട്ട് കഴിയണം. അതായിരിക്കണം ഈ വരുന്ന ഇലക്ഷനിലെ നേട്ടമെന്ന് ഞാൻ പറയാം. എൻ്റെ ഒരു സ്വപ്നം ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. കേരളത്തെ നശിപ്പിച്ചു കൊണ്ടേയിരിക്കുന്ന ഈ എന്താ പറയുന്നത് പരസ്പര വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും കടിപിടിയുടെയും അക്രമ രാഷ്ട്രീയം അവസാനിപ്പിച്ച് പരിഷ്കാര സാംസ്കാരിക ലോകത്തിന് ഈ ആധുനിക ലോകത്തിന് അനുയോജ്യമായ ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിക്കാൻ അതിൽ ഉറച്ചു നിൽക്കാൻ എല്ലാവരും നിർബന്ധിതരാണ് എന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ദൂത് ഒരു മെസ്സേജ് ഒരു സിഗ്നൽ അയക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് പുതുപ്പള്ളിയിൽ നിന്ന് അതിൻ്റെ ആരംഭം കുറിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ കടന്നുകൂടിയിരിക്കുന്ന കാളകൂടം വിഷം പുതുപ്പള്ളിയിലെ ജനം ഇറക്കും, കേരള രാഷ്ട്രീയത്തിന് ആരോഗ്യം വീണ്ടും കിട്ടും എന്ന പ്രതീക്ഷയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും സൽബുദ്ധി നൽകണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നു.